പണ്ട് പണ്ട് ഒരു സുൽത്താനുണ്ടായിരുന്നു. 113 കൊല്ലം മുമ്പ് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് ഒരു ഓലപ്പുരയിൽ സുൽത്താൻ പിറന്നു. നെല്ല് പുഴുങ്ങുന്നതിനിടെ ഉമ്മ സുൽത്താന് ജന്മം നൽകി. ആ നിമിഷം സുൽത്താൻ പിറന്ന വീടിന് തീപിടിച്ചു, അഗ്നിശുദ്ധി വരുത്തി. സുൽത്താന്റെ സർക്കിട്ടിനെ വിളംബരം ചെയ്തു പ്രകൃതി. മൊഞ്ചുള്ള ആ ബേപ്പൂർ സുൽത്താനെ കാലം വിളിച്ചു, വൈക്കം മുഹമ്മദ് ബഷീർ. അതിനു മുമ്പ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഗാന്ധിജിയെ കണ്ടു. വൈക്കം സത്യാഗ്രഹം, അനർഘ നിമിഷം. ആ കൈത്തണ്ട മുറുക്കി പിടിച്ചു, അഹിംസയും. പിന്നെ 1930 ഉപ്പുകുറുക്കി. പോലീസിന്റെ അടിയേറ്റു, ലോക്കപ്പുകൾ, ജയിലുകൾ. പുറത്തുവന്ന് ഭഗത് സിംഗ് മോഡൽ തീവ്രവാദം, പത്രപ്രവർത്തനം, പട്ടിണി, അലച്ചിൽ. അന്നത്തെ ഇന്ത്യയാണ് ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും, പിന്നെ അഫ്ഗാനിസ്ഥാൻ, അറേബ്യൻ മരുഭൂമി. പ്രവാചകന്റെ നാടോളം പോയി തിരിച്ചു വന്നു. ക്രിസ്ത്യാനിയിൽ നിന്നും മുസൽമാനിൽ നിന്നും സകലമാന ഹിന്ദുക്കളിൽ നിന്നും പഠിച്ചു. ഇംഗ്ലീഷും അറബിയും ഹിന്ദിയും മലയാളവുമൊക്കെ. കണ്ണു തുറന്നു ഖുറാനിക വചനത്തിലേക്ക്. അത്യുദാരനായ സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കുക. പ്രപഞ്ചത്തെ വായിച്ച് ബഷീർ നോക്കി. ആകെ സമ്പാദ്യം പേന മാത്രം. കുഴിമടിയന്മാരായ ബെടുക്കൂസുകൾക്ക് പറ്റിയ പണിയേത്? സാഹിത്യമെഴുത്ത്. അനുഭവങ്ങൾ ഇച്ചിരി പിടിയോളമുണ്ട്, അവനെയൊക്കെ അങ്ങ് കാച്ചി. പ്രേമലേഖനത്തിൽ തുടങ്ങി. ബാല്യകാല സഖിയുടെ സങ്കടം പറഞ്ഞു. ആത്മഹത്യാ മുനമ്പിലെ ശബ്ദങ്ങൾ കേട്ടു. പിന്നെ ദുഃഖത്തെ മാറ്റിവെച്ചു, നർമ്മത്തിൽ നെയ്തു. ഡുപ്പാപ്പാക്കൊരു ആനുണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശും. മതിലുകൾ, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, ശിങ്കിടിമുങ്കൻ, ഭാർഗവീ നിലയം, ഉച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, പാവപ്പെട്ടവരുടെ വേശ്യ, മാന്ത്രിക പൂച്ച, ചെവിയോർക്കുക അന്തിമ കാഹളം. സ്ഥലത്തെ പ്രധാന ദിവ്യൻ മുന്നോട്ട് വച്ച ടൈഗറും ജന്മദിനവും പൂവമ്പഴവും ഒക്കെ കാലാതിവർത്തി. ചിരിക്കുന്ന ചുണ്ടുകൾ, നിറയുന്ന കണ്ണുകൾ, യാഥാർത്ഥ്യങ്ങളും സ്വപ്നങ്ങളും അദൃശ്യങ്ങളും സന്ധിക്കുന്ന അത്ഭുതകരമായ അപാരതയിലൂടെ സഞ്ചരിച്ച് ബഷീർ നമുക്ക് മുന്നിൽ ഇമ്മടി വലിയൊരു ജീവിതം വിതറി. ഇസ്ലാമിൻ്റെ ആന മയ്യത്തായി, ഉപ്പൂപ്പാൻ്റെ ആന കുഴിയാനയായി, മൂക്ക് വിശ്വവിഖ്യാതമായി, ജീവിതം അനന്തമായ പ്രാർത്ഥനയായി. തിരുവിതാംകൂറിൽ ജനിച്ചു, കൊച്ചിയിൽ പുസ്തകം വിറ്റു, മലബാറിൽ കുടിപാർത്തു. അതിരുകളെ മായിച്ച ആ ഉന്മാദിയായ സർക്കിട്ടുകാരൻ വരാനിരിക്കുന്ന തലമുറകളോട് പറഞ്ഞു, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ കുറേ ഉണ്ടല്ലോ ജീവിതത്തിൽ, അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ സ്വന്തമായി തന്നെ കണ്ടുപിടിക്കുക. വിജയം നേരുന്നു.